നമസ്കാരം പി വി അൻവർ എം എൽ എ കാണാനില്ലത്ര അദ്ദേഹത്തിനെതിരെ നിയമസഭയിലെ ചട്ടങ്ങളൊക്കെ പരിശോധിച്ച് എന്ത് നടപടിയൊക്കെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് അതിനെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിൽ തള്ളി വിടുന്നത് കേട്ടു ഈ പറയുന്ന ആൾക്കാരുടെ രീതികൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതായത് കൃത്യമായി ജനപ്രതിനിധികളെന്നാൽ നിയമസഭകളിലും ലോക്സഭയിലായിരുന്നാലും കൃത്യമായി പങ്കെടുക്കുന്നവരുടെ ടീംസാണ് ഈ തള്ളി മറിക്കുന്നത് പി വി അൻവർ എന്ന വ്യക്തി നിലമ്പൂർ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നവും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആഫ്രിക്കയിലെ ഒരു രാജ്യത്തേക്കും പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ അനുമതി മേടിച്ചാണ് അദ്ദേഹം പോയിട്ടുള്ളത് ആ സന്ദർഭങ്ങളെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഓഫീസുകൾ തുറന്ന് സ്റ്റാഫുകളെ വെച്ച് അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ല പരാതി ഉള്ളത് വി ഡി സതീശനും കെ സുധാകരനും കെ മുരളീധരനും ഒക്കെയാണ് മുഖ്യമന്ത്രി മാപ്പ് പറയണ അത്ര ഈ പി വി അൻവറിനെ ജനപ്രതിനിധിയാക്കിയത് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കാം പി വി അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് റോളുള്ളൂ പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ് അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നതാണ് വി വി പ്രകാശാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കേണ്ട പക്ഷേ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിയെ മുപ്പത്താറ് കൊല്ലം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് രണ്ട് ടേണായി അവിടെ പി വി അൻവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുകയാണ് എന്തുകൊണ്ടാണ് വിജയിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിനോട് താൽപ്പര്യമില്ലെങ്കിലും നിലമ്പൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് താൽപ്പര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇക്കുറിയം കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഉരുക്കുകോട്ടയായ നിലമ്പൂരിൽ നിന്നും പി വി അൻവർ ജയിച്ചു വന്നത് ഇപ്പോൾ അദ്ദേഹം സഭയിലില്ലാത്ത കൊണ്ട് വല്ലാത്ത മനോവേദനയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പക്ഷേ കുറ്റം പറയുന്നതിന് മുന്നേ ഒന്ന് സ്വന്തം ക്യാമ്പിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം കൃത്യമായി ജനപ്രതിനിധികളുടെ ജോലി ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നവർ അതൊന്ന് പരിശോധിച്ചിട്ട് ഇത്തരം വാചകങ്ങളൊക്കെ അടിച്ചാൽ കേൾക്കാൻ കൊള്ളായിരുന്നു അതായത് തിരുവനന്തപുരം എം പി ശശി തരൂരാണ് ശശി തരൂർ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും പരിപാടികളിലൊക്കെ കണ്ടിട്ട് എത്ര കാലമാണ് ഇക്കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലം പരിശോധിച്ചാൽ അദ്ദേഹം ഫുൾ ടൈം ഡൽഹിയിലായിരുന്നു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ജനപ്രതിനിധിയെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു കോൺഗ്രസുകാർക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ അത്തരം പ്രശ്നങ്ങൾ ആരും ഉന്നയിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ചോദ്യങ്ങളോ ഇതൊന്നും ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയും ഉന്നയിച്ച് കണ്ടില്ല രണ്ടാമത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരൻ്റെ മണ്ഡലം കണ്ണൂരാണ് ഈ കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹം വല്ലപ്പോഴും ഒരു ടൂറ് പോയിട്ട് വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അവിടെയാണോ ആ ജനപ്രതിനിധി ഉള്ളത് ഫുൾ ടൈം തലസ്ഥാനത്തുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയുടെ കാര്യമായിട്ട് ഓടി നടക്കുക ലോക്സഭയിലെ സമ്മേളനം നടക്കുമ്പോൾ കെ സുധാകരൻ എത്ര ദിവസം പോയി പങ്കെടുത്തു ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു ആ കെ സുധാകരൻ നയിക്കുന്ന പാർട്ടിയിലെ ഒരു നേതാവാണ് ഈ വി ഡി സതീശനും ബാക്കി കോൺഗ്രസിന്റെ എം എൽ എമാരും അവർക്ക് എന്ത് യോഗ്യതയാണ് കെ സുധാകരൻ പാർലമെന്റ് സെഷനിൽ പോലും പങ്കെടുക്കാതെ അല്ലെങ്കിൽ കണ്ണൂർ എന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വല്ല ആണ്ടിലും ആവണിയിലും ചെന്ന് എത്തി നോക്കിയിട്ട് വരുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അദ്ദേഹത്തേക്ക് മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക അതും പോട്ടെ വയനാട് എം രാഹുൽ ഗാന്ധി ഈ വയനാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് കേരളത്തിലെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ വയനാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വല്ലപ്പോഴും ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നു ഒരു ദിവസമോ ഒന്നര ദിവസമോ നിൽക്കുന്നു പിന്നെ അടുത്ത വർഷം വരും ഇത് മികച്ച ജനപ്രതിനിധിയാണ് ഡെയിലി കാണാറുള്ള ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി രമ്യ ഹരിദാസ് ഏതെങ്കിലും സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വിവരം ആർക്കെങ്കിലുമൊക്കെ അറിയാം മണ്ഡലത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാം വല്ലപ്പോഴും വന്ന് എവിടെയെങ്കിലും ഒരു അടിപൊളി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വാർത്തകളിൽ ഇട നേടി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസിനെ കുറിച്ച് ആർക്കും പരാതി ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടുന്നില്ലെന്നുള്ള പരാതിയുണ്ട് ലോക്ക്ഡൗൺ കാലത്ത് ഹോട്ടലിൽ പോയിരുന്ന എല്ലാ ജനപ്രതിനിധികളുമായിട്ട് പാഴ്സൽ മേടിക്കാൻ പോയി എന്ന വ്യാജേന നാണം കെട്ടൊരു സംഭവം ഉണ്ടായി ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിൻ്റെ ഇത്തരത്തിൽ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ പരിതാപകരമായി ഇടപെടലാണ് ഇനി യു ഡി എഫ് എടുത്ത് പരിശോധിച്ചാൽ എന്തായിരുന്നു കെ കുഞ്ഞാലിക്കുട്ടി കുറച്ചു മുന്നേ ലോക്സഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം മുത്തലാഖ് ബില്ല് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് ബിരിയാണി കഴിക്കാൻ പോയി ലോക്സഭയിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് അത്തരത്തിൽ ഒരു കാര്യങ്ങളിലും ഉത്തരവാദിത്തപൂർണമായി പൂർണ്ണമായി സഭയിൽ ഈ ശശി തരൂറിനെയും എൻ കെ പ്രേമചന്ദ്രനെയൊക്കെ മാറ്റി നിർത്തിയാൽ വിഷയങ്ങളിൽ ഇടപെടുന്ന എത്ര എം പിമാരുണ്ട് ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് പേര് വിരലിൽ ഉണ്ടാവുന്നവരേ ഉള്ളൂ അവരുടെ കാര്യം മര്യാദയ്ക്ക് തീർക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് പി വി അൻവർ ഇല്ലാത്തതിന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറുന്നത് പി വി അൻവറിനെ പോലൊരു വ്യക്തിയുടെ കാര്യക്ഷമത എന്താണെന്ന് നിലമ്പൂറുകാർക്കറിയാം അപ്പോൾ നിലമ്പൂരുകാർ ആ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനാണ് ബാധ്യസ്ഥ അല്ലാതെ മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറയണമെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ കെ മുരളീധരൻ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വടകരന്ന് രാജിവയ്ക്കാമെന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടിയാണ് നിയമത്ത് വന്ന് മത്സരിച്ചത് ആ രണ്ട് മൂന്ന് മാസക്കാലം അദ്ദേഹം എവിടെയായിരുന്നു ഈ പറയുന്ന മണ്ഡലത്തിലേക്ക് പോയിരുന്നു അപ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ കുറ്റം പറയുന്നതിന് മുന്നോടിയായിട്ട് സ്വന്തം പ്രവർത്തികൾ കൂടി ഒന്ന് ബാക്കിലോട്ട് പോയി പരിശോധിച്ചിട്ട് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ആ ഇവർക്കിത് പറയാനായിട്ടുള്ള അർഹതയുണ്ട് പക്ഷേ സ്വന്തം പ്രവൃത്തിയിൽ ഒരു കാര്യവും ഇല്ല ഒരാളെ വിമർശിക്കുകയും അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ട് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ രാഷ്ട്രീയമായിട്ടും കുറച്ച് മാധ്യമങ്ങളിൽ പേര് വരുമെന്ന് കരുതി ഇത്തരം വിമർശനങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒന്നിന് പത്തായിട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടേണ്ടി വരും പ്രത്യേകിച്ച് പി വി അൻവറിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഒരു അംശം പോലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തിയാണ് പലർക്കും അനുഭവമുണ്ട് അത് അബ്ദുറബ്ബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രോളിയിട്ടുള്ള ഏത് നേതാക്കന്മാരെയും സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചു കീറിയിട്ടുണ്ട് അതിൽ രമ്യ ഹരിദാസിന് അനുഭവമുണ്ട് ഈ പറയുന്ന അബ്ദുറബിന് അനുഭവമുണ്ട് കോൺഗ്രസിലെ മറ്റ് പല നേതാക്കന്മാർക്കും അനുഭവമുണ്ട് കെ മുരളീധരന് അനുഭവമുണ്ട് അങ്ങനെയുള്ള വ്യക്തിയുടെ അടുത്ത് ചെന്ന് ചെറുതായിട്ട് മാന്തിയാൽ അദ്ദേഹം ചൊറിഞ്ഞതിനെ പുണ്ണാക്കിയിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുള്ള തിരിച്ചറിവിലായിരിക്കണം ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയേണ്ടത് ഒരാൾ എന്ത് സാഹചര്യം അതൊക്കെ പരിശോധിക്കുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാതെ നിലമ്പൂരുകാരുടെ വേദന ഇപ്പോൾ ഏറ്റെടുത്ത് നിയമസഭയിൽ കരയുന്ന പ്രതിപക്ഷത്തോട് പറയാനുള്ളത് ആ കാര്യമൊക്കെ നോക്കാൻ ശേഷിയുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം അതിനെ നയിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ നിങ്ങൾ ഒട്ടും ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല ആ വിഷയത്തിലൊക്കെ പരിഹാരം കാണാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന പാർട്ടി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും